നമസ്കാരം. പാഞ്ചജന്യം ബാലഗോകുലത്തിന്റെ അഭിമുഖത്തിൽ ഗുരുപൂർണിമ ആചരിച്ചു. വാർത്തയിലേക്ക്. ഗുരുപൂജ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. ആഷാഢമാസത്തിലെ ഒന്നാം നാളിൽ വ്യാസ ഭഗവാന്റെ ജന്മദിനം കൂടിയായ ഈ ദിനത്തിൽ കേരളത്തിലെമ്പാടുമുള്ള ബാലഗോകുലത്തിൻ്റെ പ്രവർത്തകർ ഗുരുപൂജ ചടങ്ങുകൾ ഇന്നിവിടെ നടത്തപ്പെടുകയാണ്. ഗുരു എന്ന് വെച്ചാൽ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള മാർഗമായി ഗുരുവിനെ നമ്മൾ കാണുന്നു. എന്തുകൊണ്ടും ശ്രേഷ്ഠനായ നമ്മളുടെ തിരുമനസിനെ നമുക്കിന്ന് ഗുരുവായി കിട്ടിയത് നമ്മളുടെ എല്ലാം മഹാഭാഗ്യമായി കരുതുന്നു. അതോടൊപ്പം തന്നെ ഇരുട്ടിനെ മാറ്റി വെളിച്ചത്തിലേക്ക് എത്തുന്ന ശ്രീതിരിയം ആശുപത്രിയിൽ വെച്ച് നടക്കുമ്പോൾ അതിൻ്റെ ചൈതന്യം ഇരട്ടിയാവും. തീർച്ചയായും ഭഗവാന്റെ ചൈതന്യം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ അന്ധകാരം മാറ്റി വെളിച്ചത്തിലേക്കുള്ള നേർവഴിക്ക് നടത്താൻ ഈ ശ്രീതിരിയം പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ആയുർവേദ ആശുപത്രി നമ്മൾക്ക് കേരളത്തിൽ പ്രത്യേകിച്ചും കൂത്താട്ടുകുളത്ത് തന്നെ കിട്ടിയത്. ഇതിൻ്റെ ഗുരുവായി കിട്ടിയ തിരുമനസിനെ ഈ നമ്മുടെ പുണ്യമായി തന്നെ ഞാൻ കരുതുന്നു. ബാലഗോകുലം പറവം താലൂക്കിൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഗുരുപൂജ ചടങ്ങിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തി. ആർഷഭാരത സംസ്കാരത്തിൽ ഗുരുവിന് പരമപ്രധാനമായ ഒരു സ്ഥാനമാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. വ്യാസൻ, വേദങ്ങൾ ഗ്രസിച്ച വേദവ്യാസൻ, വേദവ്യാസന്റെ ജന്മദിനമാണ് നമ്മൾ ഗുരുപൂർണിമയായിട്ട് ആഘോഷിക്കുന്നത്. ഇന്ന് പാഞ്ചജന്യം ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നെല്ലിക്കാട്ട് വലിയ തിരുമേനിയാണ് നമുക്ക് ഈ ഒരു ഏറ്റവും യോഗ്യനായ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് നമുക്ക് ഗുരു എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിലും അന്ധകാരത്തെ അകറ്റി വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ശ്രീധരീയത്തിലെ വലിയ തിരുമേനിയെ കിട്ടിയത് തന്നെ നമ്മുടെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഗുരു പരമ്പര എന്ന് പറയുമ്പോൾ ഗുരു പരമ്പര എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരിക്കൽ കബീർദാസ് ഒരിക്കൽ പറയുകയുണ്ടായി, ഈശ്വരനും ഗുരുവും ആദ്യം എൻ്റെ മുമ്പിൽ വന്നാൽ ഞാൻ ആദ്യമേ ഗുരുവിനെ ആയിരിക്കും വന്ദിക്കുന്നത്. എന്തെന്നാൽ ഗുരുവാണ് എനിക്ക് ഈശ്വരൻ ആരെന്ന് കാണിച്ചു തന്നത്. അതിനാൽ ഗുരുവിനെ ആയിരിക്കും ഞാൻ ആദ്യമേ വന്ദിക്കുന്നത്. ഇതിൽ നിന്ന് ഗുരുവിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. അനേകം ഗുരു പരമ്പരകളുള്ള നമ്മുടെ ഈ ഭാരതത്തിൽ ദ്രോണാചാര്യര് അങ്ങനെ ഒരുപാട് ഗുരു പരമ്പരകളുണ്ട്. ആ ഗുരു ദ്രോണാചാര്യരുടെ ഗുരുദക്ഷിണ നൽകുന്ന ഏകലവ്യൻ്റെ കഥയും എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഈ സുദിനത്തിൽ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന എല്ലാവരോടും, നെല്ലിക്കാട്ട് മനയിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ബാലഗോകുലത്തിന്റെ പേരില് നന്ദി രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ ഇതൊരു സുദിനമായി തന്നെ ഞങ്ങൾ കരുതുന്നു. കൂത്താട്ടോളം നിന്ന് മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കൂത്താട്ടോളം. We'll be right back.